ഉണ്ടാക്കിയാലോ? നീ ഉണ്ടാക്കടി, ഞാൻ കഴിക്കാം. ഇതെങ്ങനെയുണ്ട്? എന്റെ പുതിയ പരിപാടിയാ സ്റ്റോൺ ആർട്ട്. കൊള്ളാലോ. ഹലോ ഹലോ ഗായത്രി, അനഘയാണേ. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടേ അപ്പൂപ്പൻതാടിയുടെ എന്തെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? നീ സജൻ ചേച്ചിയോട് ചോദിച്ചില്ലേടാ? വിളിച്ചിട്ടേ കിട്ടുന്നില്ല. ശരിയാണ്, സിം ഇനി ശരിയാവാൻ ലോക്ക്ഡൗൺ കഴിയണമെന്ന് പറഞ്ഞു. ആ ഞാൻ ചോദിക്കണം. ലിസൺ മാ, നമ്മുടെ ട്രിപ്പിന്റെ പ്ലാൻ എങ്ങനെയാണെന്ന് സജൻ ചേച്ചി പറഞ്ഞിരുന്നോ? ലിസൺ മേ, ഞാൻ വിളിക്കാം. ഇപ്പം വർക്ക് ഫ്രം ഹോം അല്ലേ, വല്ല ഓഫീസ് കോളിലോ ആണെങ്കിലും. എനിക്കറിയില്ല നവ്യ, എന്റെ തവാങ് ട്രിപ്പ് ഒക്കെ ക്യാൻസലായില്ലേ. ഇനിയിപ്പോ ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് മഴയൊക്കെ തുടങ്ങുമ്പോൾ വേണം എനിക്ക് ഹംപിയിൽ ട്രിപ്പ് പോവാൻ. മന്ദന്റെ കാരണം നല്ല ജോലി തിരക്കാ. നീ ഒരു കാര്യം ചെയ്, പ്രവീണയോടോ അല്ലെങ്കിൽ പൗർണമിയോടോ ചോദിക്കൂ ട്രിപ്പുകളുടെ കാര്യം. ഫൈൻ. ആർക്കെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്യാനുണ്ടോ? 10 മുന്നേ ചേരാന്നൊക്കെ ചില എയർലൈൻസ് പറയുന്നുണ്ട്. നന്നായി, ഇപ്പോഴാ കുറച്ച് പുസ്തകം വായിക്കാൻ സമയം കിട്ടിയത്. അശ്വതി, എന്റെ 2 ടിക്കറ്റില്ലേ, അതും കൂടി ഒന്ന് റീഷെഡ്യൂൾ ചെയ്തേക്കാം. ബിസി മാം, ലോക്ക്ഡൗൺ തീരാതെ അതിനു മുമ്പ് 3-4 ഇതുപോലത്തെ പുസ്തകം കൂടി വായിച്ചു തീർക്കാനുള്ളതാണ്. നവ്യ, ക്രിപ്സിന്റെ കാര്യം എന്ത് പറഞ്ഞു സജന? ഞാനാ നവ്യോട് പറഞ്ഞ ഞാൻ ചെയ്യാന്ന്. അവളവിടെ പെയിന്റിംഗിലല്ലേ, എനിക്കാണെങ്കിൽ പഠിത്തുന്ന ഒരു ബ്രേക്കും ആകും. നീ ഇവിടെ എന്തെടുക്ക? നമ്മുടെ മൈക്രോ ഗ്രീനൊക്കെ തീർന്നു, പുതിയത് സെറ്റ് ചെയ്യണം. അതാ ഈ ലോക്ക്ഡൗൺ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് വേണം വല്ല മല കയറാനോ മഞ്ഞുണ്ടോ എന്ന് നോക്കാനൊക്കെ പോകാനായിട്ട്. നീ ആ ശ്രുതിനെ ഒന്ന് വിളിച്ചിട്ട് ട്രിപ്സിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഒന്ന് ചോദിച്ചേ. ഓക്കേ. ആ നീ എനിക്ക് ആരെങ്കിലും നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഉണ്ടെന്ന് തരുമോ? മണി ഹിറ്റ്സ് കാണാനാ. വിജി, ഞാൻ ഡീറ്റെയിൽസ് വാട്സ്ആപ്പ് അയച്ചിട്ടുണ്ട്. താങ്ക്സ് ഡേ, കിട്ടി. ഞാൻ കേട്ടു നീ ചോദിച്ചത്. ഞാനൊരു പോസ്റ്റർ ഒക്കെ ചെയ്തിട്ട് കുറേ കാലമായി. സജന മുറ്റത്തില്ല, ഞാൻ ചോദിച്ചിട്ട് പറയാം. നീ ഇവിടെ എന്തെടുക്കുക? ഞാൻ ഈ പാഷൻ ഫ്രൂട്ടിന്റെ വള്ളിയെ ഉണങ്ങിയതുണ്ടായിരുന്നു, കുറച്ച് മാറ്റി പുതിയ തൈയൊക്കെ നടാണ്ട്. എന്താ വിളിച്ചേ? എല്ലാരും ചോദിക്കണ്ട ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ഏതാ ട്രിപ്പ് എങ്ങനെയാന്നൊക്കെ. ഏപ്രിൽ വരെയുള്ള ട്രിപ്പ് ഒക്കെ ക്യാൻസൽ ചെയ്താണല്ലോ. മെയ്യിലെ ട്രിപ്പ് നമ്മൾ സാഹചര്യം അനുസരിച്ച് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യാറിയോ. എന്തായാലും അവരെ നമ്മൾ വിവരം അറിയിക്കും. ഇപ്പം എല്ലാവരോടും വീട്ടിലിരിക്കാൻ പറയാം. ഇപ്പം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഒരുപാട് ട്രിപ്പ് പോവാം. ഗവൺമെൻറ് പറയുന്ന അനുസരിച്ച് വീട്ടിലിരുന്ന് ഇരിക്കാം. ഇപ്പം ടൈം പാസിന് എന്തെല്ലാം പരിപാടികളുണ്ട്, നമുക്ക് വായിക്കാം, എഴുതാം. കുറേ കാലങ്ങളായിട്ട് സമയമില്ലാന്ന് പറഞ്ഞ് മാറ്റിവെച്ച എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ചെയ്യാം. നിങ്ങൾ ട്രാവൽ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ ട്രാവൽ ചെയ്ത ഫോട്ടോസ് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാം, ട്രാവലോഗ്സ് എഴുതാം. ഇനി ഒന്നും ഇല്ലെങ്കിൽ ഇതാ ഇതുപോലെ പാഷൻ ഫ്രൂട്ട് വളർന്നത്, പാഷൻ ഫ്രൂട്ടിൻ്റെ പുതിയ ചെറിയ തൈകളൊക്കെ ഇപ്പം നട്ടു കഴിഞ്ഞാൽ നല്ല വെയിലത്ത് നല്ലപോലെ വളർന്ന് മഴയാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പാകമായ നല്ല പാഷൻ ഫ്രൂട്ടൊക്കെ കഴിക്കാം. ഞങ്ങൾ അപ്പൂപ്പൻതാടികളും അപ്പൂപ്പൻതാടിയിലെ ബഡീസ് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്ത ഒരു ചെറിയ വീഡിയോ ആണ്. ഇന്നലെ ടോവിനോ തോമസ് നമ്മുടെ നായകനടൻ ടോവിനോ തോമസ് അവരുടെ പേജിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഒന്ന് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും തന്നെ വീടുകളിലാണ് ഇരിക്കുന്നത്. ഞാനിവിടെ കോഴിക്കോട്, ലിസാമ അങ്ങ് ബാംഗ്ലൂർ, അശ്വതി ബാംഗ്ലൂർ, നിഹാല പൗർണമി പ്രവീണ എല്ലാം കൊച്ചിയിൽ, അങ്ങനെ അവിടുന്ന് എല്ലാവരും കൂടെ ചെയ്ത ഒരു ചെറിയ വീഡിയോ ആണ് ഈ പറഞ്ഞ വീഡിയോനെ ഇൻസ്പയർ ചെയ്ത്. ഇതുപോലുള്ള വീഡിയോസും ഇതുപോലുള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് നമുക്ക് ഈ ലോക്ക്ഡൗൺ കാലം എൻജോയ് ചെയ്യാം. ഈ ഒരു മഹാമാരിക്കെതിരെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് പൊരുതാം. Stay home, stay safe, stay home with travel memories.